എറണാകുളത്ത് മട്ടാഞ്ചേരിയുടെയും പള്ളുരുത്തിയുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി രൂപം കൊണ്ട മണ്ഡലമാണ് കൊച്ചി. മണ്ഡല രൂപീകരണത്തിന് ശേഷം 2011ലും 2016ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം UDFഉം LDFഉം അധികാരത്തിലെത്തി. സിറ്റിംഗ് MLA KJ മാക്സിയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF ഇറക്കിയിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ മുൻ മേയർ ടോണി ചമ്മണിയെ. കൊച്ചി അതിമനോഹരിയാണ്. കടലും കായലും ചേരുന്ന ഭൂപ്രദേശം, മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെടുന്ന മണ്ഡലം രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ ചെറുപ്പം. മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം ആകെ നടന്നത് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. 2011ൽ UDFഉം 2016ൽ LDFഉം ജയിച്ചു കയറി. മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ് ഇപ്പോഴും അവ്യക്തമാണ്. CPMനും കോൺഗ്രസിനും സ്വാധീനമുള്ള മേഖലകൾ കൊച്ചിയിൽ ഏറെയുണ്ട്. 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സിറ്റിംഗ് MLA KJ മാക്സി വോട്ട് ചോദിക്കുന്നത്. LDF ഗവൺമെൻറ് പ്രവർത്തനം കൂടി ജനങ്ങൾ ചെയ്യാതെടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ജോഷക്കാലം ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടുണ്ട്. അതും കൂടി ഈ മണ്ഡലത്തിൽ സ്വീകാര്യത വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല പുരുഷത്തിൽ ജയിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മാക്സിയിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് കൊച്ചി കോർപ്പറേഷൻ മേയറായിരുന്ന ടോണി ചമ്മണിയെയാണ് കോൺഗ്രസ് നിയോഗിച്ചത്. ടോണി ചമ്മണിക്ക് വിജയത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ല. നല്ല ആവേശത്തോടുള്ള പ്രചരണമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണമാണ്. ഞാനിപ്പോൾ ഇന്ന് തീരദേശ മേഖലയിലായിരുന്നു എൻ്റെ പര്യടനം. രാവിലെ തെക്കേ ചെല്ലൻ നിന്ന് ആരംഭിച്ചു. തീരദേശ പ്രദേശത്ത് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കാണാനുണ്ട്. ഈ ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്, ഒരു ഉത്തമ വിശ്വാസമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം UDF കൊച്ചി തിരിച്ചുപിടിക്കും. CG രാജഗോപാലാണ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി പ്രവീൺ ദാമോദര പ്രഭുവിന് 15,212 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത്തവണ കൊച്ചിയിൽ നിർണായക സാന്നിധ്യമാകാനാണ് BJPയുടെ ശ്രമം. വളരെ ഉത്സാഹഭരിതമായി കൊച്ചി നിയോജക മണ്ഡലത്തിലെ NDAയുടെ പ്രവർത്തകർ ഇവിടുത്തെ ജനങ്ങളോട് ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങൾ രണ്ടല്ല ഒന്നെന്ന ചിന്തയോടുകൂടി NDA വിജയിപ്പിക്കും എന്ന ഉറച്ച വാശിയോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ദിവസത്തെ ഇവിടുത്തെ പര്യടനവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ NDA വിജയിച്ചു. 2016ൽ LDF സ്ഥാനാർത്ഥിക്ക് 1086 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കൊച്ചിയിൽ ലഭിച്ചത്. അന്ന് KJ മാക്സിയോട് തോറ്റത് സിറ്റിംഗ് MLA ഡൊമിനിക് പ്രസന്റേഷനായിരുന്നു. മുന്നണികൾക്ക് ഭീഷണിയായി 2020യുടേതടക്കം സ്ഥാനാർത്ഥികളും ഇത്തവണ കൊച്ചിയിലുണ്ട്. ഇവർ ഏത് കക്ഷിയുടെ വോട്ടുകൾ പിടിക്കുമെന്ന കാര്യവും കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. 1086 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് കൊച്ചിയിലുള്ളത്. ടോണി ചമ്മണി എന്ന ജനകീയ നേതാവിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം. KJ മാക്സിയെ മറികടക്കാൻ UDF സ്ഥാനാർത്ഥിക്ക് സാധിക്കുമോ? കൊച്ചിയിൽ നിന്നും കാർത്തിക് തേക്കേമഠം, മനോരമ ഓൺലൈൻ.